നമസ്കാരം. പ്രതാ ഫുഡ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് പരിപ്പും ചീരയും കൂടി ചേർത്തിട്ടൊരു തേങ്ങ അരക്കാതെ വയ്ക്കുന്ന ഒരു ചാറ് കറിയാണ്. വളരെ പെട്ടെന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മളൊരു അര കപ്പ് പരിപ്പ്, അതായത് 125 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിന് അത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് എന്തായി വേവെന്ന് നോക്കാം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ട, അപ്പോൾ ഇനി നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം, അപ്പോൾ ഒന്ന് കുഴക്കൊന്നും വേണ്ട. ഇനി നമ്മൾ വെന്ത പരിപ്പ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കറി റെഡിയാക്കാനായിട്ട് നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഇത് 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. 1/3 വറ്റൽമുളക്, പിന്നെ അതിലേക്ക് 1/10 ചെറുള്ളി നീളത്തിൽ അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഒരുപാടങ്ങ് മൂത്ത് പോണ്ട, എന്നാലും ഇതൊന്ന് വാടി വരണം. ഈ ഏലക്കറിയിൽ ഞാൻ സാധാരണ കറിവേപ്പില ചേർക്കാറില്ല. ഇതുപോലെ ഉള്ളി വാടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. അതും നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു കെട്ട് ചീര, അതായത് 250 ഗ്രാം ചീരയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. ഉപ്പ് ചേർത്താണ് പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നത് എങ്കിൽ നമ്മുടെ ഈ ചീരയ്ക്ക് പാകത്തിന് ഒരു ഉപ്പ് ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്ത് ഇപ്പം നമ്മൾ വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ നമുക്ക് തട്ടിപ്പൊത്തി വെച്ച് ആവി കയറി, അതിൻ്റെ ആവി കയറിയ വേവും ചീരയല്ലേ, പെട്ടെന്ന് വേവണ സാധനമല്ലേ. അപ്പം നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ച് ആവി കയറ്റാം. അപ്പം നമ്മുടെ ചീരയുടെ വേവ് എന്തായാലും നോക്കാം. അപ്പം ചീരയൊക്കെ ഒരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാണ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം, അതായത് കൊഴുപ്പ്, കറിയുടെ ചാറ് എന്തോരം വേണമെന്ന് വിചാരിച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം ചേർക്കുമ്പോൾ അത് ചെറു ചൂടുവെള്ളമാണ് ചേർക്കാവുള്ളൂ. ഞാൻ ആ ചട്ടി വഴി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പരിപ്പ് ചേർന്ന കറി ആയതുകൊണ്ടും ഈ മൺചട്ടിയിലാണ് പാചകം ചെയ്യുന്നത് കൊണ്ടും എപ്പോഴും നമ്മളിത്തിരി വെള്ളം മുൻനിർത്തി വേണം വാങ്ങാൻ, ഇല്ലെങ്കിൽ ഇത് ഇരുന്ന് കുറുകിപ്പോവും. അപ്പോൾ നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 4 പച്ചമുളക് രണ്ടായി കീറിയത് ചേർത്ത് കൊടുക്കാം. ഇത് എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ടാണോ ഞാൻ 4 നേരത്തെ, എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. നമ്മളിത് ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത് തോരപ്പരിപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മസൂർ ദാലാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതി. അതുപോലെ തന്നെ ഈ ചീര, അത് പച്ചച്ചീരയായാലും കുഴപ്പമില്ല. ചീരയ്ക്ക് പകരം പാലക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയാവട്ടെ. ഇതുപോലെ നന്നായിട്ട് തിളച്ച് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചീരക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളി, സൂപ്പർ. ഇത് ചോറിൻ്റെ കൂടെയോ കഞ്ഞീടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാണ്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എൻ്റെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി അമർത്തുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ല രൂപവുമായി പിന്നീട് വരാം. നന്ദി.